രചന അയ്യപ്പനെ. പിച്ചി ചീന്തപ്പെട്ടവളെയാണ് വിവാഹം കഴിക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞതിൽ പിന്നെയാണ് അച്ഛൻ അയാളോട് മിണ്ടാതെയായത്. അതിൽ പിന്നെയാണ് ചേട്ടനും ഭാര്യയും വീട്ടിലേക്ക് വരാതെയായത്. പെങ്ങൾ വാവിട്ട് കരഞ്ഞത്, കൂട്ടുകാർ പരിഹാസത്തോടെ ചിരിച്ചത്, ബന്ധുക്കൾ മൂക്കത്ത് വിരൽ വച്ചത്. പക്ഷേ അയാൾ അയാളുടെ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് മാറിയില്ല. പത്രത്താളുകളിൽ മുഖം മറച്ച് നിൽക്കേണ്ടി വന്നവളെ തിരഞ്ഞു പിടിച്ച് അന്വേഷിക്കുകയായിരുന്നു. കരിയില നിറഞ്ഞ മുറ്റത്ത് നിന്നും പഴക്കം ചെന്ന വീടിനുള്ളിലേക്ക് കയറി കണ്ണുകുഴിഞ്ഞ മേൽമുണ്ട് മാത്രമെടുത്ത മെല്ലിച്ച ദേഹമുള്ള മനുഷ്യനോട്, നിങ്ങളുടെ മകളെ വിവാഹം കഴിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ വല്ലാതെ വിതുമ്പുന്നുണ്ടായിരുന്നു. ഒരു പരിചയമില്ലാത്ത ആ മനുഷ്യൻ്റെ കയ്യിൽ മുറുകെ പിടിക്കുമ്പോൾ ആ മനുഷ്യൻ വല്ലാതെ കിതച്ചുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു, എൻ്റെ കുട്ടിയുടെ തെറ്റല്ല മോദി, സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ കണ്ടുവരുത്ത. ബാക്കി കേൾക്കാൻ നിൽക്കാതെ ശില പോലെ നിൽക്കുന്നവരുടെ മുഖത്തേക്ക് പാളി നോക്കുമ്പോൾ ഒരു വികാരവും ഇല്ലാതെ അവൾ തരിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. ഓടുമേഞ്ഞ വീടിനുള്ളിൽ നിന്നും പതിഞ്ഞ ശബ്ദത്തിൽ അവൾ വിവാഹത്തെ എതിർക്കുന്നുണ്ട്. മരിച്ചാൽ മതിയെന്ന് പറയുന്നുണ്ട്, ആരെയും കാണരുതെന്ന് പറയുന്നുണ്ട്. നിസ്സഹായനായി നിൽക്കുന്ന അവളുടെ അച്ഛൻ്റെ അരികിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് എല്ലാം അറിഞ്ഞിട്ടാണ് താൻ വന്നതെന്നും അവളുടെ ഭൂതകാലത്തെ പറ്റി അറിയേണ്ടെന്നും പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ ബലമില്ലാത്ത കൈകൾ കൂപ്പി നിൽക്കുന്നുണ്ടായിരുന്നു. ആരവങ്ങളില്ലാത്ത കല്യാണത്തിന് ചുരുക്കം ചിലർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പരിചയക്കാരുടെ അടക്കി പിടിച്ച സംസാരത്തിനിടയിൽ തലതാഴ്ത്തി നിന്നവരുടെ കഴുത്തിൽ മാല ചാർത്തുമ്പോൾ ഒരു നിമിഷം അയാൾ അയാളുടെ 7 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച അമ്മയെ ഓർത്തു. അമ്മയുടെ മോൻ ചെയ്യുന്നത് ശരി തന്നെയെന്നാണ് എൻ്റെ വിശ്വാസം എന്ന് മനസ്സിൽ പറയുന്നുണ്ടായിരുന്നു. ആദ്യ രാത്രി മുറിയടച്ച് അവളുടെ അടുത്തേക്ക് ചെന്നപ്പോഴാണ് അലറി വിളിച്ച് അവൾ എണീറ്റത്. എൻ്റെ ദേഹത്ത് തൊട്ടുപോരുതെന്ന് അവൾ തേങ്ങി പറഞ്ഞപ്പോൾ അയാൾ ഒന്നും മിണ്ടാതെ ജനലരികിലേക്ക് മാറി നിന്നു. സത്യമായും അയാൾ മറ്റൊരു വികാരത്തോടെയുമല്ല അവൾക്കരികിലേക്ക് ചെന്നത്. അവളോട് അയാൾക്ക് സംസാരിക്കണമെന്നുണ്ടായിരുന്നു, അവൾ കരഞ്ഞാൽ ഒന്ന് ആശ്വസിപ്പിക്കണമെന്നുണ്ടായിരുന്നു, നെഞ്ചോട് ചേർക്കണമെന്നുണ്ടായിരുന്നു, അവൾ സമ്മതിച്ചാൽ നെറ്റിയിലൊരു ചുംബനം കൊടുക്കണമെന്നുണ്ടായിരുന്നു, കൂടെയുണ്ട് എന്ന് പറയണമെന്നുണ്ടായിരുന്നു. തറയിൽ അരികു പൊട്ടിയൊരു പാവിരിച്ചയാൾ കിടക്കുമ്പോൾ അവൾ മുഖം കുത്തി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, വെറുപ്പാണ് എനിക്ക് എല്ലാവരെയും, അഴുക്കാണ് ഞാൻ. രാവിലെ പാലില്ലാത്തൊരു കടിഞ്ചായ അവൾക്കരികിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ കരഞ്ഞു തള്ളുന്ന കണ്ണുമായി അവൾ അയാളെ എത്തിച്ച് നോക്കുന്നുണ്ടായിരുന്നു. പണിക്കിടയിൽ ചോറുണ്ണാൽ വീട്ടിലേക്ക് വരൂ കേട്ടോ എന്ന് ചിരിച്ചുകൊണ്ട് അയാൾ പറയുമ്പോൾ മുഖത്ത് നോക്കാതെ അവൾ ദുർബലമായിട്ടൊന്ന് മൂളി. ഉച്ചയ്ക്ക് ചെമ്പാവരി വെന്ത ചോറും വെണ്ണ തെളിഞ്ഞിരുന്ന മോരും പാവക്കാവുപ്പേരും കൂട്ടി അയാൾ തിന്നുമ്പോൾ അടുക്കളയിൽ എവിടെയോ അവൾ അയാളെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അമ്മ പോയ ശേഷം ഇന്നാ രുചിയറിഞ്ഞൊന്ന് കഴിക്കുന്നു എന്ന് കൈ കഴുകിക്കൊണ്ട് ആരോടുമില്ലാതെ പറയുമ്പോൾ അവൾക്ക് അയാളോട് സഹതാപം തോന്നി. കൈ കഴുകിയ ശേഷം പുറംതിരിഞ്ഞിരുന്നവളുടെ സാരിത്തുമ്പ് പിടിച്ച് മുഖം തുടച്ചപ്പോഴാണ് ഞെട്ടലോട് അവൾ നോക്കിയത്. വൈകുന്നേരം പണി കഴിഞ്ഞു വന്ന ശേഷം വീട്ടിലേക്കുള്ള സാധനത്തിൻ്റെ കൂടെ മിച്ചം വന്ന പൈസ അവളുടെ കയ്യിൽ കൊടുത്തപ്പോഴാണ് അതിശയത്തോടെ അവൾ അയാളെ നോക്കിയത്. രാവിലെ തന്നെ അടുക്കളയിൽ ആവശ്യമുള്ള വെള്ളം കോരിവച്ച ശേഷം അയാൾ പറയുന്നുണ്ട്, പറമ്പിൽ പോയി കോരാൻ നിൽക്കണ്ട, പഴയ കിണറാണ്, തെന്നലുണ്ടാവും കേട്ടോ. അപ്പോഴാണ്, അത് കേട്ടപ്പോഴാണ് നിറഞ്ഞ മനസ്സോടെ അവൾ അയാളെ നോക്കിയത്. മഴ പെയ്ത ഒരു രാത്രിയിലാണ് അവൾ ഉറങ്ങിയെന്ന് കരുതി ഒരു പുതപ്പെടുത്ത് അവളുടെ മേലെ വിരിച്ചത്. അത് കണ്ടിട്ടാണ് തെള്ളൊരു ഇഷ്ടത്തോടെ അവൾ തലയിണയെ മുറുകെ പിടിച്ചത്. മാസമുറയിലെപ്പോഴോ വയറുനൊന്ന് പുളഞ്ഞപ്പോഴാണ് അയാൾ ചുക്കിട്ട കാപ്പി അരികത്ത് കൊണ്ടുവച്ചത്. അത് കണ്ടിട്ടാണ് സ്നേഹത്തോടെ അവളയാളെ നോക്കിയത്. അരി വെന്തു വാർക്കുന്നതിനിടയിൽ ചൂടുവെള്ളം കയ്യിൽ വീണപ്പോഴാണ് അശ്രദ്ധ മൂലമാണെന്ന് പറഞ്ഞ് മുറുക്കെ അവളെ ഒന്ന് ശാസിച്ചത്. അന്നാണ് കണ്ണ് നനഞ്ഞ് ഒരു പുഞ്ചിരിയോടെ അവളയാളെ നോക്കിയത്. അടുത്ത ബന്ധുവിൻ്റെ കല്യാണത്തിന് അവളുടെ കയ്യിൽ മുറുകെ പിടിച്ച് തലയുയർത്തി അയാൾ അവളുടെ അരികിൽ നിന്നപ്പോഴാണ് അവളയാളെ കുറ്റബോധത്തോടെ നോക്കിയത്. ആൾക്കാരുടെ ചൂടുന്ന നോട്ടത്തിൽ എൻ്റെ പെണ്ണാണെന്ന് പരിചയപ്പെടുത്തിയ നിമിഷത്തിലാണ് അവളയാളെ പ്രാന്തമായ പ്രണയത്തോടെ നോക്കിയത്. അന്ന് രാത്രിയിൽ അവൾ അയാളെ മുറുകെ പിടിച്ച് അലറി കരയുമ്പോൾ അയാൾ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു. നനഞ്ഞ കണ്ണോടെ അവളയാളുടെ മുഖത്ത് തിരിതിരെ ചുംബിക്കുമ്പോൾ അയാളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. വിക്കി വിങ്ങി അവൾ പറഞ്ഞു, അന്ന് രാത്രിയിൽ ആളില്ലാത്തൊരു സമയത്ത് എൻ്റെ ചോരെ പോലെ കണ്ട എന്നെ. അവൾ പറഞ്ഞു തുടങ്ങുമ്പോൾ അയാൾ അവളുടെ വാ പൊത്തിയിരുന്നു. വാടിയ പൂ പോലെ തളർന്നവളെ ചേർത്ത് പിടിച്ച് അയാൾ പറഞ്ഞു, ഞാൻ സ്നേഹിച്ചത് നിന്റെ ശരീരത്തെ അല്ല പെണ്ണേ. അത് കേട്ടിട്ടാണ് അയാളുടെ നെഞ്ചിലേക്ക് അവൾ കൂടുതൽ പറ്റിച്ചേർന്നത്.